നമ്മൾ എത്ര വലുതായിട്ട് നമുക്ക് ടി വിയിലുള്ള കാര്യങ്ങൾ കാണണം എന്നുള്ളത് നോക്കിയിട്ടാണ് പലരും സൈസ് സെലക്ട് ചെയ്യാറുള്ളത്. പക്ഷേ ഈ കാര്യം മാത്രമല്ല നമ്മൾ സൈസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നോക്കേണ്ടത്. ഒരു സാധാരണ വീഡിയോ അല്ലെങ്കിൽ മൂവിയൊക്കെ കാണുന്ന സമയത്ത് റിഫ്രഷ് റേറ്റ് കൊണ്ട് വലിയ ഉപകാരമൊന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. നമ്മൾ കുറേ പേര് ഇരിക്കുന്ന സമയത്ത് കുറച്ച് പേർക്കൊക്കെ കുറച്ച് സൈഡിൽ നിന്ന് ടി വി കാണേണ്ടി വരും. ഇങ്ങനെ വരുന്ന സമയത്ത് വ്യൂയിങ് ആംഗിൾസ് മോശമായിട്ടുള്ളൊരു ടി വി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അത്ര നല്ല രീതിയിൽ അത് കാണാൻ കഴിയില്ല. ഹലോ ഗൈസ്, വെൽക്കം ടു ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ്, ടു അപ്ഡേറ്റ് പീപ്പിൾ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു സ്മാർട്ട് ടി വി നമ്മൾ വാങ്ങാൻ പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾ ആദ്യമായിട്ട് ഈ വീഡിയോയിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഒരു സ്മാർട്ട് ടി വി എന്നല്ല, ഒരു കോമൺ ആയിട്ട് ഒരു ടി വി വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതിലാദ്യമായിട്ട് നമുക്ക് പറയാനുള്ള കാര്യമാണ് ടി വിയുടെ സൈസ് ആൻഡ് റെസൊല്യൂഷൻ. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്, പക്ഷേ പലരും ഇതങ്ങനെ ശ്രദ്ധിക്കാറില്ല. ആദ്യമായിട്ട് റെസൊല്യൂഷനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന പ്രൈസിനനുസരിച്ചുള്ള റെസൊല്യൂഷൻ ആ ഒരു ടി വിക്ക് ഉണ്ടായിരിക്കണം. ഏകദേശം ഒരു 10,000 rupees ആ റേഞ്ച് മുതൽ ഒരു 20,000 rupees അടുത്ത് ആ റേഞ്ച് വരെയുള്ള ടി വിസിലൊക്കെ നമ്മൾ സാധാരണ HD റെസൊല്യൂഷൻ ഉള്ള ടി വിസ് ആണ് സാധാരണ വരാറുള്ളത്. ഇനി ഒരു 20,000 rupees ഒക്കെ അടുത്ത് വരുന്ന അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പ്രൈസ് വരുന്ന ടി വിസിലൊക്കെ നമുക്ക് ഫുൾ HD ഡിസ്പ്ലേ ആയിരിക്കും കാണാൻ കഴിയുന്നത്. ഇനി കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ടി വിസിലൊക്കെ നമുക്ക് 4K റെസൊല്യൂഷൻ കാണാൻ കഴിയും. ഇനി അതിലും വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ടി വിസ് ആണെങ്കിൽ 8K റെസൊല്യൂഷൻ വരെ വരുന്നുണ്ട്. ഇനി സൈസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ സാധാരണ സൈസ് സെലക്ട് ചെയ്യാറുള്ളത് നമ്മൾ എത്ര വലുതായിട്ട് നമുക്ക് ടി വിയിലുള്ള കാര്യങ്ങൾ കാണണം എന്നുള്ളത് നോക്കിയിട്ടാണ് പലരും സൈസ് സെലക്ട് ചെയ്യാറുള്ളത്. പക്ഷേ ഈ കാര്യം മാത്രമല്ല നമ്മൾ സൈസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നോക്കേണ്ടത്. നമ്മൾ ഏത് സ്ഥലത്താണ് ടി വി വെക്കാൻ പോകുന്നത്, നമ്മുടെ സീറ്റിംഗ് പൊസിഷൻ എങ്ങനെയായിരിക്കും, ഇതൊക്കെ നോക്കിയിട്ട് നമ്മൾ സൈസ് സെലക്ട് ചെയ്യണം. ഇപ്പോൾ ഒരു ചെറിയ സൈസുള്ള ടി വി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് നമ്മൾ പോയിരുന്നിട്ട് കണ്ടാലും അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ടി വി കാണാൻ കഴിയും. പക്ഷേ വളരെ സൈസ് കൂടിയ ഒരു ടി വി ആണ് നമ്മൾ ടി വിയുടെ അടുത്ത് പോയിട്ടിരുന്ന് കാണുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കത് അത്ര നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ ആ ടി വി പ്ലേസ് ചെയ്യാൻ പോകുന്ന റൂം അത്യാവശ്യം വലുതാണോ ചെറുതാണോ എന്നുള്ള കാര്യങ്ങൾ നോക്കണം. നമ്മുടെ സീറ്റിംഗ് പൊസിഷൻ, ആ ഒരു ടി വിയും നമ്മളും തമ്മിൽ എത്രത്തോളം ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കും എന്നുള്ളത് നമ്മൾ നോക്കണം. ചെറിയ റൂമിലാണ് നമ്മൾ ടി വി വെക്കുന്നത് അല്ലെങ്കിൽ ടി വിയും നമ്മളും തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കുറവായിരിക്കും എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ സൈസുള്ള ടി വി ആയിരിക്കും നല്ലത്. ഇനി വലിയൊരു റൂമിൽ അല്ലെങ്കിൽ വലിയൊരു ഹാളിലാണ് നിങ്ങൾ ടി വി വെക്കുന്നത്, നിങ്ങളും ടി വിയും തമ്മിൽ അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉണ്ടാവും എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും സൈസ് കൂടിയ ടി വി സെലക്ട് ചെയ്യാം. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഡിസ്പ്ലേ പാനൽസ് ആണ്. ഡിസ്പ്ലേ പാനൽസ് നന്നാവുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആയിരിക്കും, കൂടുതൽ നല്ല വിഷ്വൽ എക്സ്പീരിയൻസ് നമുക്ക് ടി വിയിൽ നിന്ന് കിട്ടും. കോമൺ ആയിട്ട് രണ്ട് ഡിസ്പ്ലേ പാനൽസ് ആണ് ടി വിസിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, VA പാനൽ അതുപോലെ IPS പാനൽ. VA പാനലിൻ്റെ പ്രത്യേകത അത്യാവശ്യം കോൺട്രാസ്റ്റ് കൂടിയ ഒരു ഡിസ്പ്ലേ ആയിരിക്കും അത്. കോൺട്രാസ്റ്റ് കൂടിയ ഒരു പിക്ചറും കോൺട്രാസ്റ്റ് കുറഞ്ഞ പിക്ചറും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല കോൺട്രാസ്റ്റ് കൂടിയ ഒരു ഡിസ്പ്ലേ ആയിരിക്കും അത്. പക്ഷേ ഇതിൻ്റെ വ്യൂവിങ് ആംഗിൾസ് കുറച്ച് മോശമായിരിക്കും. അതായത് നമ്മൾ ടി വിയുടെ കുറച്ച് സൈഡിൽ നിന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് ടി വിയിലെ കാര്യങ്ങളൊന്നും അത്ര ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ഇനി IPS പാനലിലേക്ക് നോക്കുന്ന സമയത്ത് VA പാനലിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് കോൺട്രാസ്റ്റ് കുറവായിരിക്കും, വളരെ കുറവെന്നല്ല VA പാനലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ ഇതിൻ്റെ വ്യൂയിങ് ആംഗിൾസ് കുറച്ചുകൂടെ മെച്ചപ്പെട്ടതായിരിക്കും. ഈ വ്യൂയിങ് ആംഗിൾസ് മെച്ചപ്പെട്ടതാകുമ്പോൾ ഉള്ള ഒരു ഉപകാരം എന്ന് പറയുന്നത് നമ്മൾ കുറേ പേര് ഒരുമിച്ച് ടി വി കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ സ്പോർട്സ് കണ്ടൻറ്റോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് ടി വി ഒക്കെ കാണുന്ന സമയത്ത് നമ്മൾ കുറേ പേര് ഇരിക്കുന്ന സമയത്ത് കുറച്ച് പേർക്കൊക്കെ കുറച്ച് സൈഡിൽ നിന്ന് ടി വി കാണേണ്ടി വരും. ഇങ്ങനെ വരുന്ന സമയത്ത് വ്യൂയിങ് ആംഗിൾസ് മോശമായിട്ടുള്ളൊരു ടി വി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അത്ര നല്ല രീതിയിൽ അത് കാണാൻ കഴിയില്ല. എന്നാൽ IPS പാനലിലേക്ക് വരുമ്പോൾ നല്ല വ്യൂയിങ് ആംഗിൾസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സൈഡിൽ നിന്ന് ടി വിയിലേക്ക് നോക്കിയാലും ക്വാളിറ്റിയിൽ പ്രശ്നങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. ഇനി സാംസങ്ങിൻ്റെ ടി വിയിലേക്ക് വരുമ്പോൾ നമുക്ക് QLED പാനൽസ് കാണാൻ കഴിയും. ഇത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു പാനലാണ്. നമുക്ക് കൂടുതൽ റേഞ്ച് ഓഫ് കളേഴ്സ് ഇതിൽ കിട്ടും, കൂടുതൽ ക്വാളിറ്റി നമുക്ക് ടി വിയിൽ കിട്ടും. അതുപോലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ടി വിയാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഒരു OLED പാനലുള്ള ഡിസ്പ്ലേ എടുക്കുന്നതായിരിക്കും നല്ലത്. നല്ല ക്വാളിറ്റി ആയിരിക്കും, അത്യാവശ്യം കോൺട്രാസ്റ്റ് ഉണ്ടാവും, വ്യൂയിങ് ആംഗിൾസ് നല്ലതായിരിക്കും. നല്ലൊരു ക്വാളിറ്റി ഉള്ള അടിപൊളി വ്യൂയിങ് എക്സ്പീരിയൻസ് വേണമെന്നുണ്ടെങ്കിൽ OLED ഡിസ്പ്ലേ ഉള്ളൊരു ടി വി സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്, വില കൂടിയ ടി വിസിൽ മാത്രമാണ് ഇത് വരുന്നത്. അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം റിഫ്രഷ് റേറ്റ് ആണ്. നമ്മൾ സാധാരണ ഫോൺസിലും അതുപോലെ കമ്പ്യൂട്ടർ മോണിറ്ററിലൊക്കെയാണ് നമ്മൾ റിഫ്രഷ് റേറ്റ് കൂടുതലായിട്ടും ശ്രദ്ധിക്കാറുള്ളത്. ടി വിയിൽ നമ്മൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം, റിഫ്രഷ് റേറ്റ് കൂടുന്നതിനനുസരിച്ച് ആ ഒരു ടി വിയുടെ സ്മൂത്ത്നെസ് കുറച്ചുകൂടെ കൂടും. പ്രത്യേകിച്ച് സ്പോർട്സ് കണ്ടൻസ് കാണുന്നവർ, അതുപോലെ ടി വി ഉപയോഗിച്ച് ഗെയിമിംഗ് ചെയ്യുന്നവർ, ഇവർക്കൊക്കെയാണ് ഈ ഒരു റിഫ്രഷ് റേറ്റ് കൂടുതൽ യൂസ്ഫുൾ ആവുന്നത്. സാധാരണ ഒരു ടി വിയിൽ 50Hz അല്ലെങ്കിൽ 60Hz ഒക്കെയാണ് റിഫ്രഷ് റേറ്റ് വരാറുള്ളത്. എന്നാൽ ചില ടി വിസിൽ 100 മുകളിൽ റിഫ്രഷ് റേറ്റ് വരുന്ന ടി വിസ് ഉണ്ട്. ഇങ്ങനെയുള്ള ടി വിസ് ആവുന്ന സമയത്ത് കുറച്ചുകൂടെ സ്മൂത്ത്നെസ് കിട്ടും. ഒരു സാധാരണ വീഡിയോ അല്ലെങ്കിൽ മൂവിയൊക്കെ കാണുന്ന സമയത്ത് റിഫ്രഷ് റേറ്റ് കൊണ്ട് വലിയ ഉപകാരമൊന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല.
പക്ഷേ സ്പോർട്സ് കണ്ടൻസ് അല്ലെങ്കിൽ ഗെയിമിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് ഇത് കൂടുതൽ യൂസ്ഫുൾ ആകും. കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റും മോഷൻസും കാര്യങ്ങളൊക്കെ വരാനാണ് ഇത് കൂടുതൽ റിഫ്രഷ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇതുവരെ നമ്മൾ കോമൺ ആയിട്ട് ഒരു ടി വി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. ഇത് കോമൺ ആയിട്ട് സ്മാർട്ട് ടി വി ആണെങ്കിലും നോർമൽ ടി വി ആണെങ്കിലും എല്ലാത്തിനും ആപ്ലിക്കബിൾ ആണ്. ഇനി സ്മാർട്ട് ടി വിസിനെ കുറിച്ച് മാത്രം പറയുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അത്യാവശ്യം നല്ല പ്രോസസ്സറുള്ള ഒരു ടി വി വാങ്ങുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ അതിലെ കാര്യങ്ങൾ ബ്രൗസ് ചെയ്യാനും കാര്യങ്ങൾക്കും കഴിയും. ഒരു 1.5 ഗിഗാഹെർട്സ് എങ്കിലും ക്ലോക്ക് സ്പീഡുള്ള ഒരു പ്രോസസ്സർ നമ്മൾ സെലക്ട് ചെയ്യാൻ ശ്രമിക്കണം. 2 GB എങ്കിലും മിനിമം റാം ഉണ്ടോ എന്നുള്ളത് നോക്കണം. അത്യാവശ്യം നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കാനുള്ള ഒരു സ്റ്റോറേജും ഉണ്ടോ എന്നുള്ളത് നോക്കാം. ടി വിയിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിൻ്റെ OS ആണ്. സാധാരണ ടി വിസിൽ ആൻഡ്രോയിഡ് ആണ് വരാറുള്ളത്. LG ടി വി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വെബ് OS കാണാൻ കഴിയും, അതുപോലെ സാംസങ് ടി വിസിൽ ടൈസൺ OS കാണാൻ കഴിയും. ഇത് രണ്ടും നല്ല OS ആണ്. ഇതിൽ രണ്ടിലും നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും കാണാൻ കഴിയില്ല. ഇനി വേറെ ടി വിസിൽ കോമൺ ആയിട്ട് വരുന്നത് ആൻഡ്രോയിഡ്. ആൻഡ്രോയിഡ് തന്നെ രണ്ട് തരത്തിൽ വരുന്നുണ്ട്. നമ്മൾ മുന്നേ ചെയ്തൊരു വീഡിയോയിൽ നമ്മൾ ഇതിനെക്കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് ടി വിസും വരുന്നുണ്ട്, ഗൂഗിൾ സർട്ടിഫൈഡ് ആൻഡ്രോയിഡ് ടി വിസും വരുന്നുണ്ട്. ഈ ഗൂഗിൾ സർട്ടിഫൈഡ് ആൻഡ്രോയിഡ് ടി വി ആണോ നിങ്ങളുടെ ടി വി എന്നുള്ളത് ശ്രദ്ധിക്കുക. കാരണം നോർമൽ ഒരു ആൻഡ്രോയിഡ് OS വരുന്ന ടി വി എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ നല്ല രീതിയിൽ ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കില്ല. ഒരു പക്ഷേ അതിൽ പ്ലേ സ്റ്റോർ വരെ ചില സമയത്ത് ഉണ്ടാവാറില്ല. ഇപ്പോൾ വരുന്ന ഓൾമോസ്റ്റ് എല്ലാ ടി വിസിലും ഗൂഗിൾ സർട്ടിഫൈഡ് ആൻഡ്രോയിഡ് തന്നെയാണ് വരുന്നത്. ഇനി അഥവാ നമ്മുടെ ടി വിയിൽ ഗൂഗിൾ സർട്ടിഫൈഡ് ആൻഡ്രോയിഡ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് എക്സ്ട്രാ നമുക്ക് വേണ്ട കുറച്ച് ഫീച്ചേഴ്സ് വേണമെങ്കിൽ നോക്കാം. നമ്മൾ എടുക്കാൻ പോകുന്ന ടി വിയുടെ റിമോട്ടിൽ നമുക്ക് നെറ്റ്ഫ്ലിക്സിൻ്റെ യൂട്യൂബിൻ്റെ അങ്ങനെയുള്ള കുറച്ച് ബട്ടൺസ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കാം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഗൂഗിൾ അസിസ്റ്റൻറ്റിൻ്റെ ബട്ടൺ ഇപ്പോൾ ടി വിസിൽ വരാറുണ്ട്. ഇത് നമ്മുടെ ടി വിയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വോയിസ് അസിസ്റ്റൻ്റ് ഉപയോഗിച്ച് നമുക്ക് ബ്രൗസ് ചെയ്യാനും അങ്ങനെ പല കാര്യങ്ങൾക്കും കഴിയും. അതുകൊണ്ട് ഒരു വോയിസ് അസിസ്റ്റൻറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ടി വി ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. വോയിസ് അസിസ്റ്റൻറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ടി വി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിമോട്ടിൽ നമുക്ക് അതിൻ്റെ ഒരു ബട്ടൺ കാണാൻ കഴിയും. അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് കൺട്രോളിങ്ങും ബ്രൗസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇത് സഹായിക്കും. ഇത്രയാണ് നമ്മളൊരു ടി വി അല്ലെങ്കിൽ സ്മാർട്ട് ടി വി വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.